അവിടെ മഴയുണ്ടെന്ന് തോന്നുന്നല്ലോ, വലിയ മഴ പെയ്യുന്നുണ്ടോ കൊച്ചിയിൽ? മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? കുടയൊക്കെ പിടിച്ചു നിൽക്കുന്നു. എന്തോ നല്ല മഴയാണ്, ഇന്നലെ രാത്രി മുതൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ വേണ്ട ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴയില്ല, ചെറിയ ചാറ്റൽ മഴയുള്ളൂ. എന്നാലും വരും മണിക്കൂറിലും മഴയുണ്ടാകുമെന്നും ഉള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഉയർന്ന തിരമാലകൾ ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്നലെ രാത്രി മുതൽ, അതായത് കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുകൊണ്ട് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും തീരദേശത്തുള്ളവരുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കടൽ ക്ഷോഭിക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിലേക്കൊന്നും ആരും പോകരുത്. ഒപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങാനും വിനോദസഞ്ചാരത്തിനൊക്കെ പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മത്സ്യ തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്നുള്ളൊരു ജാഗ്രത കൂടി നൽകിയിട്ടുണ്ട്. നവമി, അതല്ലേ കൊച്ചിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം? മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് വെള്ളക്കെട്ടാണല്ലോ. അപ്പോൾ അതിന്റെ പരിഹാരമൊക്കെ ഉണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെള്ളക്കെട്ടൊക്കെ കാണാനുണ്ടോ കൊച്ചിയിലോ നവമി? എന്തോ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് വീണ്ടും കൊച്ചിയിൽ നമ്മൾ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. വീടുകളിലൊക്കെ വെള്ളം കയറി ആളുകളൊക്കെ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് വലിയ വിമർശനങ്ങൾ വന്നതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനും മന്ത്രി പി രാജീവും ഒക്കെ നേരിട്ടെത്തി ഈ തോടും കാനകളും ഒക്കെ വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വളരെ സജീവമായി തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ തോടുകളും കാനകളും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും മഴ പെയ്താലും വെള്ളക്കെട്ടുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു ശക്തമായ മഴ വന്നാൽ കൊച്ചി വെള്ളക്കെട്ട് വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. കാരണം കൊച്ചിയുടെ ഒരു ഘടന അപ്രകാരമാണ്. ഈ പ്രത്യേകിച്ച് വയലുകളും ചതുപ്പുകളൊക്കെ നിരത്തിയിട്ടാണ് അവിടെ കൂടുതൽ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ പണിതത്. ഇപ്പൊ സ്വാഭാവികമായും മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ അത് വെള്ളക്കെട്ടുന്ന സാഹചര്യം, അത് കൃത്യമായി അതിനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഈ തോടുകളായാലും കാനകളൊക്കെ വൃത്തിയാക്കുന്നതിലും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പരിമിതിയുണ്ട് അതിനെ വെള്ളം ഉൾക്കൊള്ളുന്നതിന്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഇൻഫോ പാർക്ക് ഏരിയയിലായിക്കോട്ടെ, കളമശ്ശേരിയിലൊക്കെ വലിയ രീതിയിൽ ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ നടത്തി കഴിഞ്ഞു. ഇനിയും വെള്ളക്കെട്ട് ഉണ്ടാകില്ല, ഒരു പരിധിവരെ അതിനെ തടയാൻ സാധിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. ഓക്കെ, എന്താണെങ്കിലും നവമി കൊച്ചിയിൽ മഴയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാണാം നവമി അവിടെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ